തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖ താരമാണ് കാർത്തിക് കുമാർ നടൻ എന്നതിനപ്പുറം സ്റ്റാൻഡപ്പ് കൊമേഡിയനായാണ് കാർത്തിക് കുമാർ സുപരിചിതൻ സ്ത്രീ സമത്വത്തെക്കുറിച്ചും മറ്റും കാർത്തിക് കുമാർ സ്റ്റാൻഡപ്പ് കോമഡിയിൽ സംസാരിക്കാറുണ്ട് രണ്ടായിരത്തിൽ അലൈപ്പായുദ് എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്താണ് കാർത്തിക് അഭിനയരംഗത്തേക്ക് കടക്കുന്നത് ഈ സിനിമയിൽ മാധവന്റെ നായക വേഷത്തിലേക്ക് കാർത്തികിനെ പരിഗണിച്ചിരുന്നു എന്നാൽ വളരെ ചെറുപ്പമായതിനാൽ നടന് ഈ അവസരം ലഭിച്ചില്ല പിന്നീട് ഒരുപിടി സിനിമകളിൽ സഹനടനായി കാർത്തിക് കുമാർ അഭിനയിച്ചു യാരുടെ നീ മോഹിനി പൊയ്സൊല്ല പോരം തുടങ്ങിയ സിനിമകളിൽ ഇദ്ദേഹം ചെയ്ത വേഷം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ നായികയെ വിവാഹം കഴിക്കാൻ വരുന്ന എൻ ആർ എ യുവാവുമായി നിരവധി സിനിമകൾ എത്തിയതോടെ നടൻ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു ഇതോടെ അഭിനയ അഭിനയരംഗത്തു നിന്നും പിന്മാറുകയാണെന്ന് കാർത്തിക് കുമാർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റോക്കറ്റ് ദ നമ്പി എഫക്റ്റ് എന്ന സിനിമയിലൂടെ നടൻ സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു കാർത്തികന്റെ വ്യക്തി ജീവിതം എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഇദ്ദേഹം ഗായിക സുചിത്രയെ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടി അമൃത ശ്രീനിവാസനെ കാർത്തിക് കുമാർ വിവാഹം ചെയ്തു കാർത്തികും സുചിത്രയും തമ്മിലുള്ള വേർപിരിയൽ നേരത്തെ ചർച്ചയായിരുന്നു സുജിലിക്സ് എന്ന പേരിൽ സിനിമാ രംഗത്തെ പല പ്രമുഖർക്കെതിരെയും ആരോപണം ഉന്നയിച്ച ഗായികയാണ് സുചിത്ര ആദ്യവാര സുചിത്രയോട് ഇപ്പോഴും അതേ സ്നേഹമുണ്ടെന്ന് കാർത്തിക് പറയുന്നു അവൾ ബ്യൂട്ടിഫുള്ളായ വ്യക്തിയാണ് ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നുപോയി കരിയർ വളർത്തിയ ആളാണ് അവളോട് എനിക്ക് ബഹുമാനവും ശ്രദ്ധയും ഉണ്ട് ഏതെങ്കിലും തരത്തിൽ അവളുടെ ഫ്രണ്ടോ ഫാമിലിയോ ആയിരിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചു ഡിവോഴ്സ് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കും പക്ഷേ ആ ഫീൽ പോവില്ല പതിനഞ്ച് വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവൾ ഒരു ഫൈറ്റർ ആണ് നമുക്കെല്ലാം വരുന്ന പ്രശ്നങ്ങളുടെ എത്രയോ ഇരട്ടി പ്രശ്നങ്ങൾ അവൾ നേരിട്ടിട്ടുണ്ട് അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ശക്തിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഇപ്പോൾ സംസാരിക്കുന്നില്ല പ്രശ്നങ്ങളുടെ സമയത്ത് അവളെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ കൂടുതൽ ചെയ്യാമായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നു സുചിത്രയെ അത്രയും എനിക്കിഷ്ടമാണ് പക്ഷേ വേർപിരിയൽ എല്ലാ ബന്ധത്തിലും ഉണ്ടാവും സുഹൃത്ത് ബന്ധങ്ങളിലും ഇത്തരം പിരിയൽ ഉണ്ടാവും തൻ്റെ ഇപ്പോഴത്തെ ഭാര്യയെക്കുറിച്ചും കാർത്തിക് സംസാരിച്ചു ഞാൻ സംവിധാനം ചെയ്ത വെബ് സീരീസിൽ അവർ അഭിനയിച്ചിരുന്നു കോവിഡ് സമയത്താണ് ഞങ്ങൾ തമ്മിൽ അടുത്തിടപഴകിയത് അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി ലിവിംഗ് ടുഗദറിലേക്ക് കടക്കണമെന്നായിരുന്നു ഞങ്ങൾ അന്ന് ചിന്തിച്ചത് കല്യാണമെന്ന ചിന്ത വന്നിരുന്നില്ല മാതാപിതാക്കളുടെ സന്തോഷത്തിനാണ് വിവാഹം നടത്തിയത് പക്ഷേ താലിയോ മറ്റു ചടങ്ങുകളോ ഇല്ലായിരുന്നെന്നും കാർത്തിക് കുമാർ പറഞ്ഞു